ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് തിരുസഭാമാതാവ് നമുക്ക് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-36 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ സംസാരിക്കുകയാണ്. അന്ത്യവിധിയിൽ നാം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നാം ഏത് മാനദണ്ഡത്തിലാണ് വിധിക്കപ്പെടുന്നതെന്ന് ഈശോയോട് വ്യക്തമാക്കി തരികയാണ്. പലപ്പോഴും ഈ വചനഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. കാരണം എന്താണ് അന്ത്യവിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ സഹോദര സ്നേഹത്തിൽ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അത് യോഹന്നാൻ സ്നേഹം വളരെ വ്യക്തമായിട്ട് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നുവെന്നാണ് സ്നേഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അത് സഹോദരങ്ങളോടുള്ള കാരുണ്യപ്രവൃത്തികളിൽ വെളിപ്പെടുത്തപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത്. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? തൻ്റെ പുത്രനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പുത്രനിലൂടെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. എന്നാൽ എങ്ങനെയാണ് പിതാവായ ദൈവം നമ്മളുടെ സ്നേഹം പ്രകടമാക്കിയത്? തൻ്റെ സ്വപുത്രൻ്റെ കാൽവരി യാഗത്തിലൂടെയാണ് പിതാവായ ദൈവം നമ്മളുടെ സ്നേഹം പ്രകടമാക്കിയത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളോടൊക്കെ 10 or 20 കരുണക്കൊന്തയൊക്കെ ചെല്ലാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ബന്ധുജനങ്ങളോട്, നമ്മളെ മുറിപ്പെടുത്തുന്നവരോട്, നമ്മൾ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്നവരോടൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് അന്ത്യദിനത്തിൽ നമ്മൾ എത്ര കരുണക്കൊന്തി ചൊല്ലി എന്നതിനെ വിളിച്ചിട്ടില്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എത്ര പേർക്ക് നമ്മൾ കരുണയായി മാറി എന്നതിനെ വിളിച്ചിട്ടില്ലായിരിക്കും അന്ത്യദിനത്തിൽ നാം വിധിക്കപ്പെടുക. അപ്പോൾ നമ്മളിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നമ്മുടെ സഹോദരങ്ങളിലേക്ക് കാരുണ്യപ്രവൃത്തിയായി നാം നൽകണം. അതുകൊണ്ടാണ് അന്ത്യവിധിയെക്കുറിച്ച് മത്തായിസ്ലീഹ പറയുന്നത്, അന്ത്യദിനത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും വിധിക്കപ്പെടുക? അപ്പോൾ നീതിമാന്മാർ ചോദിക്കും, ഞങ്ങൾ എപ്പോഴാണ് നിന്നെ പരദേശിയായി കണ്ടത്? ഞങ്ങൾ എപ്പോഴാണ് നിന്നെ രോഗിയായി കണ്ടത്? ഞങ്ങൾ എപ്പോഴാണ് നിന്നെ വിശക്കുന്നവരും ദാഹിക്കുന്നവരുമായി കണ്ടത്? അപ്പോൾ കർത്താവ് അവർക്ക് നൽകുന്ന ഉത്തരം ഇപ്രകാരമാണ്, എൻ്റെ എളിയ സഹോദരന്മാർക്ക് നിങ്ങളിൽ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും തക്ക പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ജോയൽ പ്രഭാജൻ്റെ പുസ്തകം 3:1-2 തിരുവചനങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാൻ യൂദിയായുടെ ജെറുസലേമിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഗോഷഭാദന താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ ജനവും അവകാശവുമായി ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും. മനുഷ്യപുത്രൻ മഹിമയോടെ എഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപിലുള്ളവരെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും മാറ്റി നിർത്തി എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നും ശപിക്കപ്പെട്ടവരെന്നും അഭിസംബോധന ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ഒരു നല്ല പ്രശംസ കിട്ടാത്തവർ, കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരുണ്ട്? മഹത്വത്തിൽ എഴുന്നള്ളി മനുഷ്യത്വത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന കൂട്ടർക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അവർക്ക് അവരുടെ വിധി ദിവസത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രശംസ ലഭിക്കുക. അപ്പോൾ എന്താണ് പ്രശംസ? നല്ലൊരു കാര്യമാണ് എൻ്റെ മുൻപിലുള്ള വ്യക്തി ചെയ്തതെന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്ക് തോന്നുന്ന പ്രചോദനമാണ് പ്രശംസ. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്, ആത്മീയ ജീവിതമാകുന്ന ഓട്ട മത്സരത്തിനൊടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിയെത്തിയ എന്നെയും നിന്നെയും കർത്താവ് തൻ്റെ വലതുഭാഗത്ത് നിർത്തി നെഞ്ചോട് ചേർത്ത് പ്രശംസിക്കുമോ എന്നുള്ളതാണ്. ശപിക്കപ്പെട്ടവരെ എന്നൊരു സംബോധന ലഭിച്ചവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിയെത്തിയവരാണെങ്കിലും അവർ മനുഷ്യപുത്രൻ്റെ വലതുഭാഗത്ത് സ്ഥാനം ലഭിക്കാതെ സങ്കടപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടു കണ്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ സഹോദരൻ ആവശ്യമുള്ളതെല്ലാം നൽകുന്നവനാണ് കർത്താവിൻ്റെ പ്രശംസയ്ക്ക് അർഹനെന്ന് മാത്രമല്ല, അവന് കർത്താവ് കരുതി വച്ചിരിക്കുന്ന നിത്യജീവനും കൂടിയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ നന്മകളും ചെയ്ത് സ്വർഗത്തിൽ എത്തിച്ചേരാനും നമുക്ക് പരിശ്രമിക്കാം. അതിനാൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.